എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിലറിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. പല തരത്തിൽ ഞാൻ ഈ ട്രെയിലർ നോക്കിയിട്ടുണ്ട്. 0.25 സ്പീഡിലിട്ട് നോക്കി, പിന്നെ മറ്റ് പല യൂട്യൂബേഴ്സ് ഇട്ട ഒരുപാട് പേരിട്ട അവരെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്നെക്കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ കടക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാം, ഡോണ്ട് ട്രസ്റ്റ് മാർവൽ. കാരണം മാർവലിൻ്റെ ട്രെയിലറിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മാർവൽ ട്രെയിലറിലുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവണം എന്നില്ല. ഇതിനു മുമ്പെല്ലാം ഇറങ്ങിയ എല്ലാ ട്രെയിലറിലും ട്രെയിലറിൽ കാണിച്ച പല കാര്യങ്ങളും സിനിമയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിലും അങ്ങനെ ഒക്കെ ഉണ്ടാവാം, പല കാര്യങ്ങളും നമുക്ക് സിനിമയിൽ കാണണം എന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ പീറ്റർ പാർക്കർ ഇവിടെ വിഷമത്തോടെ നിൽക്കുന്ന സീനാണുള്ളത്. ഒരു മഴ പെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വിഷമത്തോടെ നിൽക്കുന്ന സീനാണുള്ളത്. സോ ഇത് മാച്ച് ചെയ്യുന്നത് നമ്മുടെ ട്രെയിലറിലുള്ള ഒരേ ഒരു സീൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം എം ജെ താഴത്തോട്ട് വീഴുന്ന ഒരു സീനില്ലേ, ആ ഒരു ഫേസ് കാണുകയാണെങ്കിൽ, ആ ഒരു പരിക്ക് പറ്റിയ രീതിയൊക്കെ കാണുകയാണെങ്കിൽ സെയിം സീനാണ്. അപ്പോൾ നടക്കുന്നത് എം ജെ താഴത്തോട്ട് വീണതിന് ശേഷം നടക്കുന്ന സീനാണ് ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർവലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ എം ജെ മരിച്ചു എന്ന് മാർവൽ നമ്മളെ വിശ്വസിപ്പിക്കാനാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കണമെന്ന് തോന്നാനാണ് മാർവൽ ഇങ്ങനത്തെ ഒരു സീൻ ഇറക്കിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇതൊന്നും സിനിമയിൽ ഉണ്ടാവണമെന്നില്ല. എനിവേ, എം ജെ ലാസ്റ്റ് ഇവിടെ ഒരു സീനിൽ വീഴുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു സീനിൽ വീഴുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സീനിന് തൊട്ട് ശേഷമാണ് ആ സീൻ നടക്കുന്നത്. ഓക്കെ, ഈ സീൻ നടക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം മാർവൽ ഒരു കുരുട്ട് ബുദ്ധി കാണിച്ചായിരിക്കും. കാരണം ഒരു ട്രെയിലറിലൂടെ ഒരു ക്യാരക്ടർ, ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ മരിക്കുമെന്ന് കാണിക്കാൻ മാർവൽ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട്, നമ്മളിങ്ങനെ പലരും പല തിയറീസ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കുരുട്ട് ബുദ്ധിയായിരിക്കും ചിലപ്പോൾ. എനിവേ, ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല എം ജെ മരിക്കുന്നുള്ളത്. നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ മുന്നത്തെ ട്രെയിലറിൽ കണ്ട സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പീറ്റർ പാർക്കർ ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണാൻ പോകുന്നതും ആ ഒരു സ്പെല്ല് വർക്ക് ചെയ്യുന്നതും ആ സ്പെല്ല് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ അവർ ട്രബിളിലേക്ക് പോകുന്ന സീനുമാണ് ഇപ്പോൾ കാണിച്ചത്. അത് നമ്മൾ മുന്നത്തെ ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ്, അതുമായി മാച്ച് ചെയ്ത സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വരുന്നത് ഗ്രീൻ ഗോബ്ലിൻ ആണ്. ഗ്രീൻ ഗോബ്ലിൻ വരുന്നു. ഓക്കെ, ഗ്രീൻ ഗോബ്ലിൻ വന്ന സീന്, ഗ്രീൻ ഗോബ്ലിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ട്രെയിലറിൽ. കാരണം മുമ്പ് ഗ്രീൻ ഗോബ്ലിനെ നേരിട്ട് കാണിച്ചിട്ടില്ല, പിന്നെ അതിന് ശേഷം കാണിച്ചത് പോസ്റ്ററിൽ മാത്രമാണ്. ഇപ്പോൾ ട്രെയിലറിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഗ്രീൻ ഗോബ്ലിനെ ഒഫീഷ്യലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചിൻ്റെ ഡിസ്കസ് ചെയ്യാം ആ ഒരു സ്യൂട്ടിൻ്റെ കാര്യം. പിന്നെ വരുന്നത് ഡോക്ടർ ഒക്ടോപസ് ആണ്. നേരത്തെ പോലെ ഹലോ പീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീനിൽ ഡോക്ടർ ഒക്ടോപസിൻ്റെ ടെൻഡക്കിൾസ് റെഡ് കളറിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റെഡ് കളറിൽ വരുന്നത് പല യൂട്യൂബേഴ്സും പറയുന്ന എന്താ വെച്ചാൽ മൂപ്പർ അപ്ഗ്രേഡ് ചെയ്തതാണെന്നാണ്. അപ്പോൾ ഈ റെഡ് കളറിൽ വന്നത് മൂപ്പർ അപ്ഗ്രേഡ് ചെയ്തതല്ല, ഇത് അപ്ഗ്രേഡ് ചെയ്തതല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഉണ്ടാക്കി കൊടുത്തത് അയൺമാൻ ആണ്. അയൺമാൻ ആ സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നാനോ പാർട്ടിക്കിൾസ് വെച്ചാണ്. അതായത് ഒരുപാട് നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഒരു സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു നാനോ പാർട്ടിക്കിൾസിനെ ഡോക്ടർ ഒക്ടോപസിൻ്റെ ടെൻഡാക്കിൾസ് അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിച്ചുതരാം. നമ്മൾ ഇൻഫിനിറ്റി വാറിൽ അയൺമാനും താനോസും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഫൈറ്റിൽ നാനോ പാർട്ടിക്കിൾസ് അയൺമാന് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. കാണിച്ചുതരാം, ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. എന്താ വെച്ചാൽ ഈ ഒരു സീൻ കണ്ടോ, ഈ ഒരു സീനിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയൺമാൻ്റെ ഈ കയ്യിൽ താനോസിനെ പിടിച്ച കയ്യിലുള്ള പാർട്ടിക്കിൾസിനെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അയൺമാൻ ഒരു സോർഡ് ഉണ്ടാക്കുന്നത്, എന്നിട്ടാണ് താനോസിനെ കുത്തുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് നോക്കിക്കോ. അയൺമാൻ്റെ കയ്യിൽ താനോസിനെ പിടിച്ച കയ്യിൽ നിന്നുള്ള
പാർട്ടിക്കിൾസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റേ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അവർ സോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സെയിം പർപ്പസ് ആ ഒരു നാനോ പാർട്ടിക്കിൾസിനെ ഡോക്ടർ ഒക്ടോപ്പസിൻ്റെ ടെൻഡാക്കിൾസ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം അതിന് ശേഷം ഈ പീറ്റർ പാർക്കർ ഈ ഒരു അയൺ സ്പൈഡർ സ്യൂട്ട് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു സീന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ട്രെയിലറിൽ പീറ്റർ പാർക്കർ അയൺ സ്പൈഡർ സ്യൂട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് ശേഷം ഉപയോഗിക്കുന്നത് അതല്ലാതെ ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ശേഷം കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഡോക്ടർ ഒക്ടോപ്പസ് ആയിട്ട് ജസ്റ്റ് സംസാരിച്ചിരിക്കുന്നതും ഡോക്ടർ ഒക്ടോപ്പസിനെ പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സീനിൽ പറയുന്നുണ്ടല്ലോ യു ആർ നോട്ട് പീറ്റർ പാർക്കർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഒക്ടോപ്പസിനറിയാം ഇത് മാധവം മാത്രമല്ല പീറ്റർ പാർക്കർ. അപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ടോബി മഗ്വയറിൻ്റെ പീറ്റർ പാർക്കറിനെയാണ്. കാരണം ഡോക്ടർ ഒക്ടോപ്പസിനെ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത് സ്പൈഡർമാൻ 2-ൽ ആ ഒരു സീനിലാണ് കണ്ടത്. അപ്പോൾ ആ ഒരു പീറ്റർ പാർക്കറിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് അവർ നമ്മൾ സംസാരിക്കുകയാണ്. There are others out there. We need to send them back. Yes, you do. We do this crap. You know, all this is kind of your mess. I know a couple of magic. ഇതിന് മുന്നേ ഡോക്ടർ സ്ട്രേഞ്ച് പറഞ്ഞല്ലോ ദേർ ആർ അതേഴ്സ് ഔട്ട് ദേർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അതേഴ്സ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിന് ശേഷം ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ നടക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലക്ട്രോനിയും സാൻഡ്മാനിയും ലിസാർഡിനെയും മാത്രമാണ്. നമ്മുടെ ഗ്രീൻ ഗോബ്ലിനും ഡോക്ടർ ഒക്ടോപ്പസും അവിടെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ സ്ട്രേഞ്ച് അവരെവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചയച്ചു എന്നാണ് തോന്നുന്നത്. നമ്മളെ ഗ്രീൻ ഗോബ്ലിനെയും ഡോക്ടർ ഒക്ടോപ്പസിനെയും ഡോക്ടർ സ്ട്രേഞ്ച് തിരിച്ചയച്ചു എന്നാണ് തോന്നുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല, എന്നാൽ അങ്ങനെയാണ് തോന്നുന്നത്. You're flying out into the darkness. Ghosts. What do you mean? They all die fighting. It's their fate. Okay. ഇതിൽ പറയുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട് ഇതിൽ അവരെ ഫേറ്റാണ്, പീറ്റർ പാർക്കറിനോട് പറയുന്നുണ്ട് അവരെ ഫേറ്റാണ് സ്പൈഡർമാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ വെച്ചാൽ ഈ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനെ പ്രഷർ ചെയ്യുകയാണ് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. കാരണം സ്പൈഡർമാനാണ് അവരെ കൊല്ലേണ്ടത്, അതാണ് അവരെ ഡെസ്റ്റിനി, അതാണ് അവരെ ഫേറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബോക്സ് ഇല്ലേ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ കാണിക്കുന്നില്ല ഒരു ബോക്സ്, ഈ ഒരു ബോക്സ് വെച്ചിട്ടാണ് നേരത്തെ ഉണ്ടാക്കിയ ഒരു സ്യൂട്ട് ഉണ്ടാക്കാൻ സാധ്യത. കാരണം സ്പൈഡർമാന് സ്പൈഡർ പവർ അല്ലാതെയുള്ള പവേഴ്സ് കിട്ടിയല്ലോ. നേരത്തെ നമ്മളൊരു ബ്ലാക്ക് സ്യൂട്ട് ഇട്ടപ്പോൾ കയ്യിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോലുള്ള ആ സംഭവങ്ങളൊക്കെ വന്നല്ലോ, അതെന്ന് പറയുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ആ ഒരു ബോക്സ് വെച്ചിട്ടാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ ഒരു വില്ലൻസിനെ സ്പൈഡർമാൻ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പൈഡർമാൻ ടോം ഹോളണ്ടിൻ്റെ പീറ്റർ പാർക്കറിന് സിമ്പതി തോന്നിയിട്ടാകാം, ഇതല്ലാതെ വേറൊരു വഴി നമുക്ക് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് എടുക്കുന്നതും ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നതും. അവർ ട്രെയിനിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ടാവില്ല, ഫൈറ്റിൽ പറയുന്നുണ്ട് മറ്റൊരു വഴി നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു വഴി ഉണ്ടാവണം എന്നില്ല എന്നാണ് ഡോക്ടർ സ്ട്രേഞ്ച് മറുപടി പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. ആ ഒരു സ്യൂട്ട് ഉണ്ടാക്കാൻ കാരണം ഒരു സ്പൈഡർമാനെ അങ്ങനെ ഒരു ബ്ലാക്ക് സ്യൂട്ടിൽ എത്തിക്കുന്നത് ചിലപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ആയിരിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ, നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ കയ്യിലുള്ള ബോക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതാ ഈ ഒരു ഫൈറ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ സീനോടെ ഈ ഒരു സീനില്ലേ, ഈ ഒരു സീനിൽ നമ്മളെ മൂപ്പര് ഡോക്ടർ ഒക്ടോപ്പസിൻ്റെ ഫേസിനെ കാണാൻ ഒരു അത്ഭുതത്തോടെയാണ് ടെൻഡാക്കിൾസിനെ നോക്കുന്നത്. അപ്പോൾ ഈ അപ്ഗ്രേഡ് ചെയ്യുന്നത് നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടാവാം, അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് അയൺമാൻ ഉണ്ടാക്കിയ അയൺ സ്പൈഡർ സ്യൂട്ടിൻ്റെ നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടാവാം ഈ ഒരു ടെൻഡാക്കിൾസ് സ്വയം അപ്ഗ്രേഡ് ആവുന്നത്. അതല്ലാതെ ഡോക്ടർ ഒക്ടോപ്പസ് മുമ്പേ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നതല്ല, പല യൂട്യൂബേഴ്സ് അങ്ങനെ പറയുന്നത് കേട്ടു. അതാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മളത് ഇൻഫിനിറ്റി വാറിൽ കണ്ടതാണ് നാനോ പാർട്ടിക്കിൾസ് അങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു പാർട്ടിക്കിൾസിനെ ഈ ടെൻഡാക്കിൾസ് അബ്സോർബ് ചെയ്തതായിരിക്കാം.
ഈ ഒരു സീനാണ് പിന്നെ നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ഇലക്ട്രോയും ഡോക്ടർ ഒക്ടോപസും തമ്മിലാണ്. സോ ഇവിടെ ആരുമായിട്ടാണ് സ്പൈഡർമാൻ ടീം അപ്പ് ആവുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പലരും പറയുന്നത് ഇലക്ട്രോ ആയിട്ടാണ് സ്പൈഡർമാൻ ടീം അപ്പ് ആവുന്നതെന്നും പലരും പറയുന്നത് ഡോക്ടർ ഒക്ടോപസ് ആയിട്ടാണ് ടീം അപ്പ് ആവുന്നത്. എന്തായാലും രണ്ടുപേരിൽ ഒരാളുമായിട്ട് സ്പൈഡർമാൻ ടീം അപ്പ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ഡോക്ടർ ഒക്ടോപസ് ഇലക്ട്രോയും തമ്മിലാണ്, അല്ലാതെ സ്പൈഡർമാനുമായിട്ട് ഇവിടെ ഒരു റോള് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരാൾ സ്പൈഡർമാനായിട്ട് ടീം അപ്പ് ആയിട്ട് ആയിരിക്കാം മറ്റൊരു ഡിഫീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവരെ കൊല്ലാതെ തന്നെ അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. എനിവേ നമുക്കത് സിനിമയിൽ കാണാൻ പറ്റും. ഈ ഒരു സീന് ജസ്റ്റ് ബാക്ക് അടിക്കുക, ഒരു സീൻ ഒന്നുകൂടി കാണണം നമുക്ക്. ഈ സീനല്ലേ, നമ്മൾ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ടിട്ട് കാണാം. ഇതാണ് നേരത്തെ ഫൈറ്റ് ഇലക്ട്രോയും ഡോക്ടർ ഒക്ടോപസും. ഇനി അടുത്ത സീനിൽ ഈ ഒരു സീനുണ്ടോ, ഈ ഒരു സീനിൽ സ്പൈഡർമാൻ നിൽക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടിൻ്റെ തലേൻ്റെ മുകളിലാണ്. സ്റ്റാച്യു ഓഫ് ലിബേർട്ടി നമുക്ക് കാണാം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എനിവേ ഒരു സ്റ്റാച്യു ഓഫ് ലിബേർട്ടിൻ്റെ തല ഹെഡിൻ്റെ മുകളിലാണ് സ്പൈഡർമാൻ നിൽക്കുന്നത്. സോ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം സ്റ്റാച്യു ഓഫ് ലിബേർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഈ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതിന് കളർ വന്നിട്ടില്ല, ആ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റീകൺസ്ട്രക്ഷൻ ആവാം. എനിവേ ഇത് കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിൻ്റെ തലേൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എം സി യുവിൽ ഓൾറെഡി സ്റ്റാച്യു ഓഫ് ലിബേർട്ടി അവിടെ ഉണ്ട്. അപ്പോൾ എനിവേ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ടൈം ട്രാവൽ ആവാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. ഇതും നമുക്ക് സിനിമയിൽ കാണാം, എൻ്റെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ട് കണ്ടു പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു സെറ്റ് കണ്ടോ, ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കണ്ടോ, ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അവിടെ നമ്മൾ ഒരാൾ നിൽക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ആൻഡ്രൂ കാർഫീൽഡിന് 4 സെക്കൻഡിലുള്ള ഒരു 4K വീഡിയോ, ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു, ഈ ഒരു വീഡിയോ. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന എക്സാക്റ്റ് സെയിം സെറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ലാസ്റ്റ് ഫൈറ്റ് സീനിൽ. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമുക്കൊരു കൈ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു കൈ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന മറ്റൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. ആൻഡ്രൂ കാർഫീൽഡ് നിൽക്കുന്ന സെയിം പൊസിഷൻ, ഇതേ പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു ലീക്കായിട്ടുള്ള ഫോട്ടോയിൽ ആൻഡ്രൂ കാർഫീൽഡിനെ പോലെ തോന്നുന്ന ഒരാൾ ഇരിക്കുന്നത്. സോ ഇവിടെ നമ്മളൊരു കൈ കണ്ടു, അതേപോലെ ഇവിടെ ടോബി മക്ഗ്വയറിനെ പോലെ തോന്നുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നുമുണ്ട്. സോ അത് ആൻഡ്രൂവും ടോബി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഈ കാണുന്നതും. കണ്ടോ, ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടും ഈ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ വളരെ മാച്ചിങ് ആണ്. അത് ട്രെയിലറിൽ പല ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതങ്ങനെ പല ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. പ്ലേ ബാക്ക് സ്പീഡ് കുറവാതെ. While the world tries to make you choose. ഇവിടെ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ഫൈറ്റ് സീനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ലിസാർഡ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്പൈഡർമാനെ അല്ല. ക്ലിയർ ആയിട്ട് കാണാം, ആ ട്രെയിലർ കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും ലിസാർഡ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ സ്പൈഡർമാനെ അല്ല. അപ്പോൾ ലിസാർഡ് ടാർഗറ്റ് ചെയ്യുന്ന വേറൊരാളെയാണ്. അതേപോലെ ഈ ഒരു സീന് കഴിയുന്നതിൻ്റെ തൊട്ട് മുന്നേ ലിസാർഡ് താഴത്തോട്ട് വീഴുന്നത് പോലെ തോന്നുന്നുണ്ട്. വീഴുന്നതാണോ എന്നറിയില്ല. എനിവേ ഇതാ ലിസാർഡ് ടാർഗറ്റ് ചെയ്യുന്ന എന്തായാലും ഈ സ്പൈഡർമാനെ അല്ല. ഇതേപോലെ ഇവിടുന്ന് ലിസാർഡ് താഴെ വീഴുന്ന പോലെ തോന്നുന്നുണ്ട്.
എൻ്റെ എക്സ്പെക്റ്റേഷൻ ശരിയാണെങ്കിൽ ഈ ഒരു ഫൈറ്റ് സീനിൽ മാത്രം, ഇത് ലാസ്റ്റ് ഫൈറ്റ് സീൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ഫൈറ്റ് സീനിൽ 1 vs 3 ആണ്, സ്പൈഡർമാൻ ഒറ്റയ്ക്ക് 3 മെയിൻ വില്ലന്മാരെയാണ് നേരിടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒറ്റയ്ക്ക് അല്ല ഫൈറ്റ് ചെയ്യുന്നത്, ആൻഡ്രൂ ഗാർഫീൽഡും ടോബി മഗ്വയറും ഈ ഒരു ഫൈറ്റിൽ മാത്രം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ 10 or 15 മിനിറ്റിൽ മാത്രം ഇവരെ രണ്ടുപേരും പ്രതീക്ഷിച്ചാൽ മതി, അതിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു സീന് കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരേ ഒരു സീനേ ഉള്ളൂ, അമേസിങ് സ്പൈഡർമാൻ്റെ ആ സീന്. കണ്ട പാടെ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സീനിൽ എം ജി താഴത്തോട്ട് വീഴാണ്. അതിവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഫസ്റ്റ് സീനിൽ, ഈ ഒരു ഫസ്റ്റ് സീന് തുടങ്ങുന്ന സീന് കണ്ടോ, ഈ ഒരു സീനും ഇപ്പോൾ കണ്ട ആ ഒരു സീനും തമ്മിൽ നല്ല മാച്ചിങ് ഉണ്ട്. പീറ്റർ പാർക്കറിൻ്റെ മുഖം കാണുമ്പോൾ നല്ല മാച്ചിങ് ഉണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പീറ്റർ കരയുന്ന പോലെ തോന്നുന്ന ഒരു സീനും തമ്മിൽ നല്ല മാച്ചിങ് ഉണ്ട്. അപ്പോൾ മാർവലിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയറെ ഡെത്ത് അങ്ങനെ കാണിക്കുമെന്ന് തോന്നുന്നില്ല ട്രെയിലറിൽ തന്നെ. ഇതാണ് ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട് സംതിങ്, എന്തോ ഡോക്ടർ സ്ട്രേഞ്ചിന് സ്റ്റോപ്പ്, ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത എന്തോ തുടങ്ങി കഴിഞ്ഞു എന്നുള്ള കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിലായിരിക്കും ഇതിൻ്റെ ബാക്കി വരാനുള്ള ചാൻസ്. എന്തായാലും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക, ആ ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിൻ്റെ കണക്ഷനുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീന് നമുക്ക് പ്രതീക്ഷിക്കുക. പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് ഈ ഒരു ട്രെയിലറിൽ കൊടുത്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ആൻഡ്രൂ ഗാർഫീൽഡും ടോബി മഗ്വയറും വരുന്നുള്ളത് ഞാനിപ്പോൾ 100% വിശ്വസിക്കുന്നുണ്ട്. കാരണം വില്ലന്മാർക്ക് വരാന്നുണ്ടെങ്കിൽ അവരും വന്നിരിക്കും. കാരണം ഡോക്ടർ ഒക്ടോപസ് പറയുന്നുണ്ട് യു ആർ നോട്ട് പീറ്റർ പാർക്കർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. എനിവേ, എനിക്ക് ഇത്രയേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.